ഇപ്പോ ഞാൻ പറഞ്ഞില്ല, മിസ് കുമാരി മലയാള സിനിമയിൽ അഭിനയിച്ചു, നായികയായിരുന്നു. പക്ഷെ മിസ് കുമാരി അഭിനയിച്ച എല്ലാ നായികമാരും നിങ്ങൾ നോക്കിക്കോളൂ, ദളിത് വംശജയോ അല്ലെങ്കിൽ അതിനോട് പിന്നോക്ക വംശജയോ കുടിയേറ്റക്കാരിയോ ആയിരുന്നു. പക്ഷെ ആ ആക്ട്രസിനോട് അന്നുണ്ടായിരുന്ന ഒരു ഓഡിയൻസ്, പക്ഷെ അധികാരം നിന്നില്ല. അതിന് മുമ്പേ പെട്ടെന്ന് തന്നെ അംബികാശീല തുടങ്ങിയ കക്ഷികൾ കയറി വരികയും. ഞാൻ എക്സാക്ട് ഇത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അത് അത് നമ്മുടെ അന്നത്തെ ആ കാഴ്ചപ്പാട് തന്നെ ആയിരിക്കുമല്ലോ അല്ലെ? നമ്മുടെ അന്നത്തെ ഒരു സവർണ, നമ്മുടെ സവർണ അവർണ സാധനങ്ങളെ വിട്ടേക്കു. ഈ സിനിമ കൊണ്ടുവന്നിട്ടുള്ള രീതി ഉണ്ടായിരുന്നു ആ സിനിമ, അതിനകത്തുനിന്ന് മാറിപ്പോകാൻ അന്നത്തെ ആൾക്കാർക്ക് തയ്യാറായിരുന്നില്ല. ഭക്ഷണം ഉണ്ടാക്കുന്നത് എപ്പോഴും പുരുഷന്മാരുണ്ടാക്കുന്ന ഭക്ഷണവും സ്ത്രീകൾ ഉണ്ടാക്കുന്ന ഭക്ഷണമുണ്ട്, രണ്ടിന്റെയും രുചി വ്യത്യാസങ്ങളുണ്ട്. ഈ പൊതുവെ വിനീത വിധേയത്വം പറഞ്ഞുകൊണ്ട് കൂടുതൽ നേരം ഇരുന്ന് മനുഷ്യനെ കഴിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് എപ്പോഴും അമ്മമാരോ ഭാര്യമാരോ സഹോദരിമാരോ എന്നുള്ള സംഭവമുണ്ട്. അമ്മയോട് പറയുന്നതും ചേച്ചിയോട് പറയുന്നതും പിന്നെ ഭാര്യയോട് പറയുന്നതിനൊക്കെ ഉണ്ടാകുന്ന ഒരു ഒരു അടുപ്പമുണ്ട്. അത് ശരിക്കും നമ്മൾ അടുപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അത്തരം ഒരാളായ നല്ലത് എന്ന് പറഞ്ഞ ചിന്തയാണ് സത്യത്തിൽ ഈ ഗോമനിയെ നമ്മൾ തീരുമാനിക്കാൻ കാരണം. എൻ്റെ ഒരു 2 വർഷത്തോളം ആ പ്രദേശത്തുള്ള ആളുകളുമായിട്ടുള്ള സഹവാസമാണ് ഈ സിനിമയിലെ സോൾ എന്ന് ഞാൻ പറയും. കാരണം ഞാൻ ജയമോൻ എല്ലാ ദിവസവും കാണാം. രാവിലെ ആകുമ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് വണ്ടി എടുത്ത് പോവുകയും ജയമോനെ കാണുകയും ജയമോൻ്റെ കൂടെ ആ പ്രദേശങ്ങളിൽ മുഴുവൻ ചുറ്റി നടക്കുകയും പിന്നെ എന്നെ സംബന്ധിച്ചോളം ആ പീരീഡിൽ പരിപൂർണമായിട്ട് തെക്ക തിരുവിതാംകൂറിലെ നായർ ഫാമിലികളിലുള്ള സ്ത്രീകളുമായിട്ടും പുരുഷന്മാരുമായിട്ടും ഞാൻ നിരന്തരം ഇടപെട്ടിരുന്നു. പിന്നെ ശരിക്കും നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയായിരുന്നു? സ്ഥലം എന്ന് പറയുന്നത് പൂവമ്പ്. പൂവമ്പ് അതെവിടെ സ്ഥലം? ശരിക്കും മാത്തൂർ തൊട്ടിൽപ്പാലം. തൊട്ടിൽപ്പാലം, ഓക്കെ ഓക്കെ. മാത്തൂർ പിന്നെ പത്മനാഭപുരം ഇരണിയിൽ മുഞ്ചിറ പിന്നെ തിരുവട്ടാറ്. ഇല്ല, ആ വീടോ? ആ രണ്ട് വീടും, ഒന്ന് ഇവരുടെ മറ്റേ, ഒന്ന് മാത്തൂർ മഠമാണ്, അവനയുടെ വീട് വില്ലുപുറിയാണ്, വില്ലുപുറിയിലെ ഒരു ഗ്രാമമാണ്. പിന്നെ ഇതിനകത്ത് ഏതെങ്കിലും ആ മറ്റേ ശ്രീജയുടെ വീടായിട്ട് വരുന്ന വീട്ടിലെ അടുക്കള പോർഷൻ ഏതെങ്കിലും സെറ്റ് ഇട്ടിട്ടുണ്ടോ? ഒറിജിനൽ? എല്ലാം ഒറിജിനലാണ്. അവിടുത്തെ തന്നെ കിച്ചനാണ് ഉപയോഗിച്ചത്. ആ ഒരു പീരീഡിലേക്ക് വേണ്ട പ്രോപ്സ് ഉപയോഗിച്ചുകൊണ്ട് അതിന് മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. ആ പ്രദേശത്തെ ആ സമയത്തേക്ക് ആക്കി മാറ്റാറുണ്ട് മേക്ക് ഓവർ സാധനം ചെയ്തിട്ടുണ്ട് മാത്രം. തെക്കൻ തിരുവിതാംകൂറിനെ പരിപൂർണമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ജീവിതത്തിൽ ഇന്നും ഈ സെക്കൻഡിലും അവരുടെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം എന്ന് പറയുന്നത് പരമപ്രധാനമായ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും കഴിക്കുക എന്നതല്ല, ഇന്നതേ കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് തീരുമാനങ്ങളുണ്ടല്ലോ, ആ തീരുമാനങ്ങളുണ്ടല്ലോ നമ്മൾ. അപ്പോൾ ആ കിട്ടുന്നത് എന്തെങ്കിലും ആവട്ടെ എന്ന് പറയുന്ന ഒരു മലയാളികളുടെ ഒരു സ്വഭാവമുണ്ട്, എന്തും കഴിക്കാമെന്നുള്ള ആ സ്വഭാവമല്ല. നമുക്ക് കൃത്യമായ ചിട്ടവട്ടങ്ങളോട് തന്നെ കാര്യങ്ങൾ വേണം. അത് വെജായാലും നോൺ വെജായാലും ഈ ചിട്ടവട്ടങ്ങൾ വേണം. അത് ഇന്ന അത്താഴത്തിന് ഇന്നത് വേണം, രാവിലത്തെ ഇന്നത് വേണം, പിന്നെ ഉച്ചയ്ക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കണം, അത് ഇങ്ങനെ കഴിക്കണം, അത് ഇങ്ങനെ കഴിക്കണം എന്നുള്ളത് ഡിഫൈൻഡ് അല്ല, അത് ഡിഫൈൻഡ് ആണ് ജന്മനാലുള്ളത്. പക്ഷെ ഇന്നത് വേണം എന്ന് പറയുന്ന ഒരു ഡിസിഷൻ ഉണ്ട്. ആ ഡിസിഷൻ 100% ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു ഒരു സാധാരണ രീതി, ഇപ്പൊ ചായ ഒരു ഗ്ലാസ് കൊണ്ട് കൊടുക്കുന്ന സാധനങ്ങൾ നമ്മൾ ഹോട്ടലിൽ സാധാ ഹോട്ടലുകളിലായിരിക്കും, പക്ഷെ വീടുകളിൽ ഇപ്പോഴും ഈ ടംബ്ലറിൽ തന്നെയാണ് കൊണ്ടു കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ വ്യത്യാസങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു അതൊരു അത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഹോട്ടലുകളിലും ഒരു പരിധി വരെ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ അത് വീടുകളിലും ഉള്ളത് തന്നെയാണ്. കാരണം നമ്മൾ തിളച്ച ഡിക്കോഷൻ ഒഴിപ്പിച്ച കാപ്പി ഇത് വരുന്ന സാധനങ്ങളിൽ അത് അതേപോലെ അത് ആറ്റി കുടിച്ചിട്ടാൽ മാത്രമാണ് അതിൻ്റെ പ്രിപ്പറേഷൻ്റെ ലെവൽ ഉണ്ടാക്കുന്നുള്ളൂ. ഈ ഇട്ട് വെക്കുന്ന ഡിക്കോഷൻ ഒഴിച്ച കാപ്പിയുടെ ഗ്ലാസ്സിനകത്ത് ഒഴിച്ച സാധനം ഏത് ലെവലിൽ വേണം എന്ന് പറയുന്ന ചിന്ത ഉണ്ടാക്കാൻ കുടിക്കുന്ന ആളുടെ താല്പര്യങ്ങളുണ്ട് അകത്ത്. ഡിക്കോഷൻ ഒഴിച്ചത് ഇത്ര ഒരു 3 പ്രാവശ്യം മാറ്റി കഴിഞ്ഞാൽ ഇത് ലെവലാവുന്നതും അത് 4 പ്രാവശ്യം ആകുമ്പോഴത്തേക്കും 1 പ്രാവശ്യം മതി എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരു തീരുമാനങ്ങൾ അവരുടെ ഈ ഗ്ലാസും ടംബ്ലർ ഈ ഡവറയിലും കൂടെ കൊടുക്കുമ്പോൾ ഉണ്ടാവാറുണ്ട്. അതിപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ അത് കാലങ്ങളായിട്ട് അത് ചേർന്ന് പോകുന്നത്. മാത്രമല്ല
ഇപ്പം നമ്മളൊരു ഒരു ദോശ പറയുമ്പോൾ ആ ദോശ ഇന്നതായിരിക്കണം, ഇന്ന ലെവലായിരിക്കണം, അതിന്റെ അത് ഇന്ന ചമ്മന്തി വേണം, ഇന്ന എണ്ണയിടണം എന്ന് പറയുന്ന ആ ഒരു ക്ലാസിഫിക്കേഷൻ കാര്യമൊന്നുമില്ലെങ്കിൽ പോലും അത് കാലങ്ങളായി കേട്ട് ശീലിച്ച, കണ്ട് ശീലിച്ച, കഴിച്ച് ശീലിച്ച ശീലങ്ങളുടെ തുടർച്ച മാത്രമാണ്. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് കേട്ടോ, തമിഴ് സിനിമകളിൽ എല്ലാ സിനിമകളും ആരംഭകാലങ്ങളിലെ സിനിമകളിൽ ഏറ്റവും വ്യാപകമായ തോതിൽ ഏറ്റവും വലിയ തോതിലുള്ള ഒരു ഒരു ഭക്ഷണമേശ കാണിക്കുന്ന സീനുകൾ ഉണ്ടാവാറുണ്ട്. വിവിധതരം ഭക്ഷണങ്ങൾ, വിവിധതരം പഴങ്ങൾ, വിവിധതരം കൂട്ടുകളൊക്കെ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ഒരു സീൻ ഉണ്ടാക്കാറുണ്ട്. അത് എന്തിനാണ് നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എല്ലാ അതായത് പഴയ MGR സിനിമകളിലും പിന്നെ ജമിനി സിനിമകളിലും അതിൻ്റെ അതിന് മുമ്പുള്ള ഈ പിന്നെ ചിലഭാഗത്തിൽ തുടങ്ങിയിട്ടുള്ള കാലങ്ങളിലൊക്കെ തന്നെ ഈ സിനിമകളിലെ പരമപ്രധാനമായിട്ടുള്ള ഒരു സീൻ ഭക്ഷണമേശയിലായിരിക്കും, ഊണുമേശയിലായിരിക്കും. അത് ഏറ്റവും വിവിധമായ ഭക്ഷണങ്ങൾ നിറച്ച് വെച്ചിട്ടുള്ള ഊണുമേശയിലായിരിക്കും. എന്തുകൊണ്ടാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്? അത് ഈ ഒരൊറ്റ സിമ്പിൾ തിയറിയാണല്ലോ തമിഴിനെ സംബന്ധിച്ചോളൂ. ഈ സിനിമ ഒരു മായ ലോകമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ബോധത്തോടുകൂടി സിനിമ കാണാൻ ചെല്ലുന്ന ആൾക്കാരെയാണ് സിനിമ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത്. പക്ഷേ തമിഴൻ അത് ജീവിതമായിട്ടാണ് കാണാറുള്ളത്. തമിഴൻ മാത്രമാണ് ശരിക്കും ഒരു അക്ഷരാർത്ഥത്തിൽ അങ്ങനെ സിനിമയെ ഏറ്റെടുത്ത് വിളിച്ചിട്ടുള്ളത്. തെലുങ്കുമാർ കുറച്ചുണ്ടെങ്കിൽ പോലും തെലുങ്കുമാരിനകത്ത് ഭക്തി പുരാണ കഥകളിൽ അത്ര ഉണ്ടായിട്ടുണ്ട്, ദൈവീകത്വം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സോഷ്യൽ സിനിമകളിൽ വളരെ വ്യാപകമായ തോതിൽ ആ സിനിമയുടെ മനസ്സിലേക്ക് അടുപ്പിച്ചിട്ടുള്ളത് തമിഴന്മാർ മാത്രമാണ്. തമിഴിൻ്റെ കാലം എന്തുകൊണ്ടെങ്കിലും തമിഴിൻ്റെ പോയട്രിയും തമിഴിനോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് മുഴുവൻ ആ രീതിയിൽ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള മണ്ണിൽ നിന്ന് വന്നിട്ടുള്ള മനുഷ്യന്മാരായിരുന്നതാണ്. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു നേരമെങ്കിലും സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന അവസ്ഥയും അവസരവും ഉണ്ടാവണം എന്നുള്ളതായിരുന്നു. അങ്ങനെ കഴിവില്ലാത്ത ജനങ്ങളുടെ മുമ്പിലേക്ക് ദേ ലോകത്ത് നോക്കൂ, ഇത്രയധികം ഭക്ഷണമാണ്, ഇത്രയധികം തരത്തിലുള്ളതാണ്, വിവിധ സ്വഭാവങ്ങൾ, വിവിധ സ്വാദുള്ളത് എന്ന് പറയുന്ന ഒരു കൊതി ഉണ്ടാക്കാൻ അക്ഷരാർത്ഥത്തിൽ സിനിമ എന്നുള്ള മീഡിയം അവർ ഉപയോഗിച്ചിട്ടുണ്ട്.